ഇല്ല മതി, വെറുതെ പോയിട്ട് ഇത് പേരും ഇത് റിവേഴ്സ് ചെയ്തിട്ട് എടുക്കുമ്പോ ഈ ഒരു പാത്രം എന്താ ഇത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വരണം. ഓക്കെ, മാഡത്തിന് കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങോട്ട് തിരിക്കണമെന്ന് അറിയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചുമ്മാ തിരിച്ചിട്ട് ഒന്ന് വണ്ടി പുറകോട്ട് എടുക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഭാഗം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് വെച്ചിട്ട് വേണം ഇനി എങ്ങോട്ട് തിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഒരിക്കലും വണ്ടി നമുക്ക് പോകേണ്ട ഏരിയയിലേക്ക് ഇങ്ങനെ വരരുത്. ഇതല്ല, ഈ ബോഡിയായിട്ട് നോക്കിയപ്പോ എന്നെ തട്ടാതെ പോകാനാണെങ്കിൽ ഇങ്ങനെ എന്റെ നേർക്ക് വരരുത്, എന്നെ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ. എങ്കിലും എന്നെ മുട്ടാതെ ഈ വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് എങ്ങോട്ടാ മാറേണ്ടത്? ആ ചെടി കാണാറുണ്ട്, അതിനടുത്തേക്കല്ലേ പോകണ്ടത്? ഈ ഡോർമെന്റിൽ വേണമെങ്കിലും ചെറുതായിട്ട് യൂസ് ചെയ്യാം. അങ്ങോട്ട് തന്നെയാണോ വരുന്നതെന്ന് നോക്കി നിർത്തും, വേറെ ഒന്നും ശ്രദ്ധിക്കല്ലേ. അങ്ങോട്ട് തന്നെയാണോ വരുന്നതെന്ന് നോക്കി, ശരിയായിട്ടില്ല വരുന്നത് അല്ലേ? പതിയെ 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 വരുന്നുണ്ടോ? ഇട്ട് പിടിക്കരുത്, പുറകിലേക്ക് ചെല്ലുന്നോറും അതിന്റെ നേർക്കാർക്ക് കൊടുക്കാൻ പയ്യെ പയ്യ അടുപ്പിച്ചു. ഓക്കെ, തിരിച്ചോണ്ടിരിക്കരുത്, തിരിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെയൊക്കെ കിട്ടും. ഓക്കെ, എന്നാ നേരത്തെ പറഞ്ഞില്ല ഒരിക്കലും അതിന്റെ മറന്നു പോകരുത്, ഈ ബോഡിക്ക് അകത്തേക്കറവായിരുന്നു. പതിയെ നമുക്ക് പോകേണ്ട സ്ഥലം കോർണറിലേക്കാണ് പോകേണ്ടത്, ശരിയല്ലേ? നമ്മളിപ്പോ ഈ ബോഡി നിൽക്കുന്ന അങ്ങോട്ടേക്ക് കോർണർ കടന്ന് ഇപ്പോഴത്തെ നിൽക്കുന്നത്, ശരിയല്ലേ? ഈ കോർണറില്ലേ, ഈ സ്ഥലത്തിന് നമുക്ക് കാണാൻ പറ്റുന്ന കോർണർ ഗേറ്റ് അല്ല, ഗേറ്റിന് ഇപ്പുറത്ത് നിൽക്കുന്ന ആ ചെടിയാണെന്നില്ല, അതിന്റെ നേർക്ക് പോയാലല്ലേ നമുക്ക് ആ ഗേറ്റ് കിട്ടുള്ളൂ അല്ലേ? ഇനിയിപ്പോ എങ്ങോട്ടായിരിക്കും വേണ്ടി പോകാൻ പോകുന്നത്? ഞാനിപ്പോ എങ്ങോട്ടാണ് ഗേറ്റ് സൈഡിലേക്കായിരിക്കും പോകാൻ പോകുന്നത്, ഇങ്ങോട്ടായിരിക്കും മാറാൻ പോകുന്നത്, ശരിയല്ലേ? നമുക്ക് അങ്ങോട്ട് മാറേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ആ ജോലിക്ക് കിട്ടണമെങ്കിൽ നേരെ ബാക്കിലേക്കാണ് പോകേണ്ടത് അല്ലേ? ഈ തിരിച്ചിരിക്കണമെങ്കിൽ ഇങ്ങനേക്ക് ജോലി അങ്ങോട്ട് വരുന്നത് തിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പാർട്ട് എപ്പോൾ അതിന് നേർക്കാകുന്നു അപ്പം തിരിക്കണമായിരിക്കും. അത് ഇത്തിരി പറയുന്നത് ആ അതെ, എനിക്ക് ഞാൻ തന്നെ കാണിച്ചു തരാം. എനിക്ക് ഈ ഏരിയയിലാണ് വരേണ്ടത്, ഈ വണ്ടി വഴി ഇതണ്ട. ഇനി ആ ബോഡി ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇങ്ങോട്ട് വേണം വരാൻ. ഈ നേരം പതിയോ അപ്പൊ ഈ എങ്ങോട്ട് ആക്കുമ്പോ ആ അങ്ങനെ നോക്കി നോക്കി നിർത്തി 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 നിർത്തിട്ടേ വണ്ടി നിർത്തി നിർത്തിയോ വീണ്ടും തിരിക്കും. എന്നിട്ട് പതിയൊന്ന് പുറകോട്ട് വന്നു നോക്കും, ഇങ്ങോട്ട് മാറുന്നുണ്ടോന്നു, മാറുന്നില്ലെങ്കിൽ കൂടുതൽ തിരിച്ചു നിർത്തി കൂടുതൽ തിരിച്ചിട്ട് പുറകിലേക്ക് മാറുന്നുണ്ടാ. വരട്ടെ, എന്ന് നോക്കി വന്നാൽ മതി, എന്റെ നേരത്തെ ഈ വണ്ടി വരാതിരുന്നാ മതി. ഒഴിവായാ നിക്കട്ടെ, 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 ഒഴിവായില്ലേ? ഇനി എങ്ങോട്ട് മാറണം? ഇനി ഈ സൈഡിലേക്ക് വരണം, ശരിയല്ലേ? മുഴുവൻ തിരിച്ചു ഈ സൈഡിലേക്ക് മുഴുവൻ തിരിച്ചു തിരി പുറകിലേക്ക് വരണം. ഇവിടെ ഇവിടെ തന്നെ നോക്കും, ഇവിടെ തന്നെ നോക്കും, ഇവിടെ വരാൻ ഇത്രയും വരട്ടെ. ഞാൻ നിൽക്കുന്നതുകൊണ്ടാ അതിന് അങ്ങനെ അടിക്കുന്നത്, പോരട്ടെ മതി, ഇത്രയല്ലേ വരാൻ പറ്റുള്ളൂ അല്ലേ? ന്യൂട്ടല്ല ഞങ്ങളെങ്ങോട്ടാ പോണ്ടത്? ഇവിടെയല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്, ഈ സൈഡിൽ ഇങ്ങനെയല്ലേ കണ്ടോണ്ടിരിക്കുന്നത്? നമ്മൾ മുന്നിലേക്ക് ചെല്ലുമ്പോ അത് ഇങ്ങോട്ട് പതിയെ മാറും, ഈ സൈഡിലാവും. ഓക്കെ, ഡ്രൈവിലേക്കാവും, നിക്കട്ടെ 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 നിക്കട്ടെ. ഈ ഗേറ്റിന്റെ പാർട്ട് ഇങ്ങോട്ട് മാറുന്നുണ്ടോ നോക്കിയാൽ മതി, വലിയൊരു ഏരിയയിലേക്ക് വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇങ്ങോട്ട് മാറി പതിയ തീരെ സ്ലോ മുന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? പയ്യെ 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 നിർത്തി നിർത്തി മാറുന്നുണ്ടാവും.
എത്തിയ നോക്കണ്ട നിർത്തുന്നത് നമ്മളായിട്ട് നോക്കി പോകും. ഇപ്പൊ തള്ളിയതാണ് ഈ ഭാഗത്ത് വന്നു, ഈ ഭാഗത്ത് വന്നു. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയർ ബൈ നിൽക്കുക, അതായത് ഈ ബ്രെയിനിന്റെ കോർണറിൽ വന്നാൽ മാത്രമേ നമുക്ക് വിധിക്കാതെ പോകാൻ പറ്റുള്ളൂ. അതിന്റെ വെളിയിലേക്ക് അതിന് മുന്നിലേക്ക് പോകാൻ പറ്റില്ല എന്നറിയാം. സൈഡിലേക്ക് തിരിഞ്ഞു പോകണം നമ്മൾ ഇങ്ങനെ തന്നെ അറിയിക്കാൻ പറ്റും. ഇങ്ങനെ ബ്ലോക്ക് ആക്കി പോകാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങോട്ട് തെറ്റി വെച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് മുഴുവൻ ചെറിയ ഏരിയ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടിയെ മാറ്റി മാറ്റി മുഴുവൻ ബാക്കിലെടുക്കാം. അധികം ഈ ബോർഡറിൽ വരുന്ന ഓപ്പൺ നിർത്തിക്കും. ഞാൻ കുറച്ചുകൂടെ കൊണ്ടുപോകും വന്നാ നിർത്തി നോട്ടില്ല. നേരെ ആക്കി പോകാൻ പറ്റില്ല നമുക്ക് നേരെ ട്രൈ മുന്നിലേക്ക് ചെല്ലുന്നവരും പതി ഈ ലക്ഷയത്തിലേക്ക് മാറുക. ഇതേ മുട്ടാത്ത രീതിയിൽ ജസ്റ്റ് സൈഡ് മുന്നിലേക്ക് പോകുന്നവർ നേരത്തെ ഇരിക്കുന്നു. ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇളക്കാൻ സുഖമാണ് നമുക്ക്. വെറുതെ ബാക്കിലേക്ക് പോയാൽ നമുക്ക് ഇറങ്ങിക്കൊണ്ടുപോകാം. ഈ സാധനം വെക്കുന്ന കാര്യമില്ല. ഈ വൈപ്പർ നോക്കിയാൽ ഈ മുട്ട ഈ മുട്ട അത് നോക്കിയാ അതിന് വെളിയിൽ ഉണ്ടാവണം അത്രേ ഉള്ളു. പിന്നെ അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഹൈറ്റ് ഉണ്ട് പിന്നെ എന്തിനാ കഴുത്ത് നേരെ വെച്ചാൽ മതി. നമുക്ക് ഇവിടെ ഇരുന്ന് എന്ത് കാണാവോ അത് കണ്ടാ മതി. അത് ലക്ഷ്യം വെച്ചേ പോകാവുള്ളേ ഉള്ളു. ഓക്കെ അല്ല അല്ലാതെ എത്തി ഒന്നും നോക്കണ്ട. മിറർ നോക്കണം മുന്നിലേക്ക് പോകും തോറും ലെഫ്റ്റ് സൈഡ് എത്ര എടുക്കാൻ പറ്റും നോക്ക്. ഡ്രൈവില നേരെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ? തിരിച്ചു തുടങ്ങിക്കോ നിക്കട്ടെ നിക്കട്ടെ. ഫുള്ള് തിരിച്ചു തീർക്കുന്ന എപ്പോഴും മേഡത്തിന്റെ ഷോൾഡർ ലെവല് കടക്കുമ്പോഴേ തിരിച്ചു തീർക്കാവുള്ളൂ അത്രേ ഉള്ളു. തീർക്കുന്നത് എപ്പോഴും ഷോൾഡർ ലെവൽ വരുമ്പോഴായിരിക്കും. ഇവിടെ ഇടി കിട്ടാൻ ചാൻസ് ഉള്ളത് ഇവിടെയാണ്. കർവിൽ ഇടിക്കില്ല ഒരിക്കലും, ഇവിടെ ഇടിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ഷോൾഡർ ലെവൽ എത്തി. ഇത് നമുക്ക് ധൈര്യമായിട്ട് തിരിക്കാം. അങ്ങോട്ട് മുഴുവൻ തിരിച്ചോ മേഡം, ധൈര്യമായിട്ട് തിരിച്ചോ. വേണ്ടാ വയ്യ ഇറങ്ങണം. ബ്രേക്ക് ചെയ്തില്ല, ബ്രേക്ക് സ്ട്രേറ്റ് ചെയ്ത് പോട്ടെ. അല്ല വണ്ടി വിട്ടുകൊടുക്കും, വിട്ടുകൊടുത്തോണ്ട് നിർത്തി തിരിക്കണ്ട. നിർത്തി തിരിച്ചാൽ മേഡത്തിന്റെ ലക്ഷ്യമില്ലാതായി പോയി. ഇത് വണ്ടി എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാതായി പോയി. തല കുനിച്ചത് വഴയല കണ്ടില്ല എന്റെ നേർക്കായിരുന്നു അത്. നമുക്ക് എങ്ങോട്ടാ പോകണ്ട, ലെഫ്റ്റ് റൈറ്റ്? ഒരു സ്വല്പം കൂടെ മുന്നിലേക്ക് മുന്നിലേക്ക് കയറി നിൽക്കും. അവിടെ നിൽക്കട്ടെ, സാരമില്ല നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമ്മള് പോവാൻ എന്തായാലും അയാൾക്ക് പോകാൻ പറ്റില്ല ഈ വഴിയിലേക്ക്. നമുക്ക് ആ സൈഡ് ആദ്യം ഫ്രീ ആകണം. ഓക്കെ, ആ വൈറ്റ് കാർ കൂടെ പോയാൽ ആ സൈഡ് ഫ്രീ ആയില്ലേ? അപ്പൊ ആ ഒരു സൈഡ് കയറി നിന്നോണം മുന്നിലേക്ക്. അയാളെ പമ്പിൽ കയറാൻ വന്ന ഇനി വൈകിയ മുന്നിൽ കയറി നിക്കണം. ഇപ്പോഴല്ല അയാൾ നമ്മുടെ അടുത്ത് തന്നെ വന്നു നിർത്തി വഴി ചോദിച്ചോ. ഇയാൾ കൂടെ പോയിക്കോട്ടെ, പകുതി മുന്നിലേക്ക് കയറി നിൽക്കും. ഈ ഒരു സൈഡ് കയറി നിൽക്കും. നിക്കട്ടെ നിക്കട്ടെ ബൈക്ക്. ആ ഒരു സൈഡ് ഫ്രീ ആവുമ്പോ മേഡം അത് മാത്രം കയറി അതിന് മുന്നിലോട്ട് കയറി ഇത്തിലൂടെ. ഇവിടെ ഫ്രീ ആയി, ധൈര്യമായിട്ട് പോയി തിരിഞ്ഞു തുടങ്ങിക്കും.
മതി മതി മതി, ചുമ്മാ തിരിക്കാതെ ഇവിടെ തന്നെ ശ്രദ്ധിക്കും. ഇത് നമ്മുടെ സൈഡിൽ കിട്ടുന്നുണ്ടോ നോക്ക്, കിട്ടാൻ തുടങ്ങിയില്ലേ? അതിനനുസരിച്ച് ലെവൽ ചെയ്തോണ്ടിരുന്നു. ഓക്കെ, മാഡം റൈറ്റിലേക്ക് ഒരിക്കലും നോക്കിയിരിക്കരുത്. റൈറ്റ് സൈഡ് ഫ്രീ ആകുമ്പോ മുന്നിലേക്ക് ഇറങ്ങുക. ആ ഒരു സൈഡേ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ആ സൈഡിൽ നിൽക്കുക. ഇപ്പുറത്തെ സൈഡ് എപ്പോ ഫ്രീ ആകുന്നോ ബാക്കി ഇവിടെ മുന്നിലേക്ക് ഇറങ്ങുക. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടുന്നത് വരെ തിരിക്കുക. മാഡം നല്ല നല്ല പോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് സൈഡ്, വെറുതെ തോന്നല ഉള്ളില്ല. കറക്റ്റായിട്ട് പാസ് ചെയ്ത് പോകണം, അത്രേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ട് അങ്ങോട്ട് ഓടിച്ചു പോകും. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഈ സെന്റർ വൈറ്റ് ലൈനിൽ ജസ്റ്റ് വെളിയിൽ വരണമെന്നേ ഉള്ളു അതിന്റെ. ഓക്കെ, ഈ കാറിനെ മേഡം ഒന്ന് പാസ് ചെയ്ത് നോക്കും, ഞാൻ നോക്കട്ടെ എന്താ പ്രശ്നം നോക്കട്ടെ. ഈ കാറിന്റെ അടുത്തുകൂടെ ഒന്ന് പാസ് ചെയ്ത് നോക്കാം. ഇതേ കൂടുതൽ എങ്ങനെയാ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യുന്നത്? വെറുതെ ഇത് മനസ്സിന്റെ തോന്നല. ഇപ്പോ അടുപ്പിച്ചു കൊടുത്തു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഒങ്കാവുന്നുണ്ടെങ്കിൽ മേഡം അങ്ങനെ അടുപ്പിച്ചോ, പ്രശ്നമില്ലല്ലോ. ഫ്രണ്ടിലുള്ള തടസ്സത്തിന് ഒരിക്കലും മിറർ നോക്കി സൈഡ് കണ്ടുപിടിക്കരുത്, അത് ഇവിടെ നോക്കി തന്നെ ബാലൻസ് ചെയ്യണം. നോക്കി അത് മേഡം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വേഗത കുറയ്ക്കേണ്ട അടുത്ത് വേഗത കുറച്ചേക്കണം. അങ്ങോട്ട് നമ്മുടെ സൈഡിലേക്ക് ഒരിക്കലും അവിടുന്ന് ആരും കയറി വരില്ല. കയറി വരുന്നുണ്ടെങ്കിൽ മേഡം വേഗത കുറച്ച് അവിടെ നിന്നോ. നമ്മളുടെ ഈ വ്യൂ മാറും, അതായത് ഓടിച്ചോടിച്ച് വരുമ്പോ നമ്മളുടെ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല. പിന്നെ മേഡത്തിന് അറിയാൻ പറ്റും വണ്ടിക്ക് എന്ത് വീതി ഉണ്ട് എന്ത് നീളം ഉണ്ടെന്ന് സ്വന്തമായിട്ട് അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ഞാൻ മുറിയിലെങ്ങാനും കയറി ഇരിക്കട്ടെ. തൽക്കാലം മേഡം ഇവിടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന മതി വണ്ടിയെ. റൈറ്റ് സൈഡ് നോക്കണ്ടെന്നല്ല, റൈറ്റ് സൈഡ് മേഡം ഓൾറെഡി കാണുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് നോക്കുമ്പോഴും മേഡത്തിന് റൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നോക്കിയാ പോരെ, നമ്മൾ ഈ സൈഡിൽ നിന്ന് ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ മിറർ നോക്കണം. ഇപ്പൊ മേഡത്തിന് ഇവിടുന്ന് വലത്തോട്ട് മാറണമെങ്കിൽ വേണ്ട, ആ കാറ് കിടപ്പുണ്ട്, വലത്തേക്ക് മാറണമെങ്കിൽ മിറർ നോക്കണം. മാറണ്ടെങ്കിൽ വേഗത കുറച്ചു കൊടുക്കും. കഴിഞ്ഞു പോട്ടെ. നമ്മുടെ സ്റ്റിയറിംഗ് എങ്ങോട്ട് മാറ്റാൻ പ്ലാൻ ഉണ്ടോ ആ സൈഡിലെ മിറർ നോക്കണം. അവൻ അവിടെ നിന്നോട്ടെ, അവൻ ഫോൺ വിളിച്ചു വന്നാ. മേഡത്തിന് ലെഫ്റ്റോ റൈറ്റോ സ്റ്റിയറിംഗിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ആ സൈഡിലെ മിറർ നോക്കണം, അവിടെ ഒരു വണ്ടി ഉണ്ടോ എന്ന് നോക്കിക്കോണം. ഇങ്ങനെ ഓടുമ്പോ ഇവിടെ നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ സൈഡ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ കൂടെ ഒരാൾ വരില്ല, വന്നാൽ അവന്റെ വിധിയാണ്. ശരിയല്ല, ഈ സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ടാ പോണത്. ആ ടെൻഷൻ ആദ്യം എടുത്ത് കളഞ്ഞേക്ക്. മേഡത്തിന് എവിടെ പോണോ അങ്ങോട്ട് വിട്ടു. എവിടെ പോണം? തിരക്കില്ലാത്തൊരു റോഡിൽ കൊണ്ടിട്ടായിരുന്നു. ഗുരുവായൂരാ? മേഡം ഇപ്പൊ ആദ്യം മുന്നിലേക്ക് പോട്ടെ, ധൈര്യമായിട്ട് പോട്ടെ.